നമസ്കാരം കോളാമ്പി എന്നൊരു യൂട്യൂബ് ചാനലുണ്ട് അത് ഒരു കൂട്ടം നിരീശ്വരവാദികൾ നടത്തുന്ന ചാനലാണ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു ചായവ് കാണിക്കുന്ന ഒരു കൂട്ടരല്ല അതുപോലെ തന്നെ ഏതെങ്കിലും മതത്തിനോടോ ഏതെങ്കിലും ദൈവത്തിനോടോ വിശ്വാസമുള്ള കൂട്ടരുമല്ല അവർ എല്ലാ അനീതിക്കെതിരെയും പ്രതികരിക്കും എല്ലാ മതത്തിലെയും പുഴുക്കത്തുകൾക്കെതിരെ പ്രതികരിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതികരിക്കും അപ്പോൾ അവർ എപ്പോഴോ ചെയ്ത ഒരു വീഡിയോ ചില കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ അതിനെതിരെ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാലും ഞാൻ പറയാം വലിയ ദളിത് മോചനം ദളിത് സത്വമൊക്കെ പറയുന്ന ഇവർ ആ അവരാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞങ്ങളിപ്പോൾ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് അതാണ് ആ വീഡിയോയുടെ ക്യാപ്ഷനാണിത് ബാങ്ക് സ്പർദ്ധ പുലയെത്തി എന്തിന് നിരീശ്വരവാദിയായി അത് പറയാനുള്ള ധൈര്യമില്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഒരു തവണ തന്നെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അറേബ്യൻ മലയാളി വ്ളോഗെന്നാണ് ആ ചാനലിൻ്റെ പേര് മൂന്ന് ലക്ഷത്തി മുപ്പത്തിയാറായിരം സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ് ഇത്ര പച്ചയായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് നോക്കുക ഈ കൂട്ടർ കുറേ നാളായിട്ട് ഇവരുടെയൊക്കെ വേദികളിൽ ഇവരൊക്കെ പൊതുപരിപാടി നടത്തുമ്പോൾ ഇവരുടെ വേദികളിൽ നമ്മൾ അംബേദ്കറുടെ ചിത്രമൊക്കെ കാണാറുണ്ട് എന്നിട്ട് വലിയ ദളിത് സ്നേഹമൊക്കെ പറയുകയാണ് ദളിതരെ മുസ്ലിം ലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചില പരിപാടികളൊക്കെ ചെയ്യും വലിയ ദളിത് ദളിത്സ്നേഹമൊക്കെ പറയും അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ചടങ്ങിനെതിരെ ഒരാൾ ഒരു വീഡിയോ ചെയ്തു എന്ന കാരണത്താൽ അയാളെ വിളിച്ചിരിക്കുന്നത് സംബോധന ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് നോക്കുക ഇവർ എന്നാൽ ഒരു എളുപ്പമില്ലാതെ ആർ എസ് എസിനെയും ബി ജെ പി നെയൊക്കെ പറയുന്നത് ഇതേ കാരണങ്ങൾ വെച്ച് തന്നെയാണ് എന്നതാണ് അതിനകത്ത് ഏറ്റവും വലിയ വിരോധാഭാസം ചെയ്യുന്നത് എന്താണെന്ന് നോക്കുക ഇത് കഴിഞ്ഞില്ല ഇത് വീഡിയോയ്ക്ക് അവർ കൊടുത്തിരിക്കുന്ന ഒരു ക്യാപ്ഷനാണ് സാധാരണ രീതിയിൽ ആരും ചെയ്യാത്ത കാര്യം ഒരു വീഡിയോയ്ക്ക് ഈ ക്യാപ്ഷൻ ഇട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പിന്നാലെ വന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കണം ഒരെണ്ണം ഇവർക്കൊക്കെ മാറുമറയ്ക്കാതെ നടക്കാനാണ് താല്പര്യം എന്നാലല്ലേ ഇടയ്ക്കൊക്കെ ബാക്കി ഞാൻ പറയുന്നില്ല വേറൊന്നു ഉള്ളത് കോളാമ്പി ചേച്ചിയുടെ പൂർവികർക്ക് മാറുമറയ്ക്കാൻ നിയമം കൊണ്ടുവന്നത് ടിപ്പു സുൽത്താൻ ആണല്ലോ അതുകൊണ്ടാണ് ഈ പിശാശുക്കൾക്ക് മുസ്ലിങ്ങളോട് ഇത്ര ദേഷ്യം അതായത് കോളാമ്പി എന്ന ചാനലിൽ ഒരു ബോൾഡായിട്ടുള്ള ഒരു യുവതി ആ ചാനലിലെ വാർത്തയൊക്കെ അവതരിപ്പിക്കുന്ന ഒരു യുവ വ്യക്തിയാണ് അവർ വളരെ ബോൾഡായിട്ട് തന്നെ എല്ലാ മതത്തിലെയും മോശം കാര്യങ്ങളെ വിമർശിക്കാറുണ്ട് അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കാറുണ്ട് അത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ട് നിങ്ങൾക്ക് അവരുടെ വിമർശനം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ വസ്തുനിഷ്ഠപരമായിട്ട് അതിനെ നിങ്ങൾക്ക് ഖണ്ണിക്കാം എതിർവാദ വാദ വാദങ്ങൾ വാദങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം അല്ലാതെ അവരുടെ നിറത്തിന് വെച്ചോ അല്ലെങ്കിൽ അവരുടെ ജാതിയെ വെച്ചോ മതത്തിനെ വെച്ചോ ഒക്കെ പറയുന്നത് അങ്ങേയറ്റം തെമ്മാടിത്തരം തന്നെയാണ് എന്ന് പറയാതെ വയ്യ ഇതിൻ്റെ താഴെ വരുന്ന കമൻ്റുകളാണ് അതിവിചിത്രം നമ്മൾ ഇതുവരെ ചിലരുടെ അവകാശവാദങ്ങൾ കണ്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നത് ഞങ്ങളാണ് സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം നേടുത്തുന്നത് എന്ന് ഇടതുപക്ഷം പറയുന്നതാണ് ഇപ്പോൾ ഇതാ പുതിയൊരു അറിവ് കിട്ടിയിരിക്കുന്നു കോളാമ്പി ചേച്ചിയുടെ പൂർവികർക്ക് മാറുമറയ്ക്കാൻ നിയമം കൊണ്ടുവന്നത് ടിപ്പു സുൽത്താനാണെന്ന് ഓ ഇത്രയും മഹാനായിട്ടുള്ള ഈ ടിപ്പുവിൻ്റെ പേര് സാധാരണ പട്ടികൾക്കല്ലാതെ ഒരു മനുഷ്യന് വിട്ടതായിട്ട് നമ്മുടെ ഒന്നും അറിവില്ല അതെന്തുകൊണ്ടാവൂ അങ്ങനെ എന്തായാലും പുതിയൊരു അറിവാണ് ടിപ്പു സുൽത്താനാണ് സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനുള്ള അവകാശം എന്ന് എടുത്തത് മറക്കരുതേ ചിലപ്പം പി എസ് സിയിലൊക്കെ ചോദിച്ചളയും ഇനിയുമുണ്ട് ഇവരുടെ രസകരമായിട്ടുള്ള കമൻറ്റുകൾ എന്താ അല്ലേ ഭയങ്കര മാനുഷികതയും ഈ സമാധാന മതം എന്നൊക്കെ പറയുന്ന ഒരു ജീവികളെ നികിഷ്ടജീവികളെ ജീവികൾ എന്ന് തന്നെ വിളിക്കണം ആ ചാനലിൻ്റെ താഴെ വന്ന കമൻ്റുകളാണ് എന്താ ആ യുവതി ചെയ്ത കുറ്റം അവർ ഒരു വീഡിയോ ചെയ്തു അവരെല്ലാ മതസ്ഥരെയും അവർ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നവരാണ് കാരണം അവർ നിരീശ്വരവാദികൾ ദൈവമില്ല മതത്തിൽ വിശ്വാസമില്ല രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കും അങ്ങനെ ആ അങ്ങനെ നടക്കാനും ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് അവർ നിങ്ങളെ ചീത്ത വിളിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള മാതാപിതാക്കളെ ഒന്നും പറയുന്നില്ലെങ്കിൽ അവർക്ക് വിമർശിക്കാനുള്ള എല്ലാ അവകാശമുണ്ട് അതിനെ അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ തിരിച്ച് പ്രതിരോധിക്കേണ്ടത് അല്ലാതെ ഈ തരം തരം താണ രീതിയിലല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഇതേപോലെ നിങ്ങൾ കൂടുതൽ കൂടുതൽ സ്വയം അറിയാതെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലിരിപ്പ് എന്ന് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ കൂടിക്കൂടി വരുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് ആ വ്യക്തിയുടെ അതായത് ആ ചാനലിൽ ആ വീഡിയോ ചെയ്ത വ്യക്തി അങ്ങനെ ഇരിപ്പുണ്ട് മൈക്കൊക്കെ മുന്നിലുണ്ട് എന്നിട്ടാണ് ആ ക്യാപ്ഷൻ സഹിതം കൊടുത്തിരിക്കുന്നത് ഇതേ വാചകം ഇതേ ജാതി പേര് വെച്ച് മറ്റൊരു സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള എ ഐ എസ് എഫിലെ ഒരു വിദ്യാർത്ഥിയോടും എസ് എഫ് ഐയുടെ നേതാക്കന്മാർ പറയുന്ന വാചകവും നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ കണ്ടതാണ് കേട്ടതാണ് അപ്പോൾ ഇവരുടെയൊക്കെ ദളിത് സ്നേഹം എന്നത് ഇത്രയ്ക്കെത്രേ ഉള്ളെന്ന് മനസ്സിലായില്ലേ വെബ് ഡെസ്ക് ന്യൂസ്